പാകിസ്ഥാനെതിരെ സ്വരം കടുപ്പിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. കാരണം ആഗോളതലത്തിൽ ഇന്ത്യ വിരുദ്ധത കൈമുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നത് പാകിസ്ഥാനാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇന്ത്യ ഭരണകൂടത്തിനില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി യാതൊരു തരത്തിലുള്ള ഒരു സന്ധി സംഭാഷണത്തിലും ഇന്ത്യൻ ഗവൺമെൻറ് ഇനി താല്പര്യപ്പെടുന്നില്ല എന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നിരിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കുവാനുള്ളത്. ഇന്നലെ മംഗലാപുരത്ത് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് രാജ്നാഥ് സിംഗ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. ഇനിയും പാകിസ്ഥാനുമായി ഭാവിയിൽ എന്തെങ്കിലും ചർച്ച നടത്തുകയാണെങ്കിൽ അത് പാക് അധീന കശ്മീരിനെ കുറിച്ച് മാത്രമായിരിക്കുമെന്ന് അസന്നിഗ്ധമായി തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പാകിസ്ഥാൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു പ്ലീഡിങ്ങിനും, അതായത് പാകിസ്ഥാൻ്റെ അപേക്ഷകൾക്കും പാകിസ്ഥാൻ്റെ ആവശ്യങ്ങൾക്കും ഇന്ത്യ ഇനി ചെവി കൊടുക്കുന്ന പ്രശ്നമേയില്ല. എന്തെങ്കിലും തരത്തിൽ ഭാവിയിൽ പാകിസ്ഥാനുമായി ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പാക് അധീന കശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും എന്ന് അസന്നിഗ്ധമായി നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മനസ്സിലായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ ശിഥിലമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആഗോളതലത്തിലുള്ള ഭീകരവാദികളുമായി വളരെയേറെ അടുത്ത ആശയവിനിമയം പുലർത്തുന്നു എന്ന കാര്യം പുറത്തു വന്നിരുന്നു. നമുക്കറിയാം ഒരു ഹംഗേറിയൻ ഒരു മനുഷ്യസ്നേഹി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സോറസ്, അയാളെ പറ്റിയിട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് നാം ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ. അതിനെപ്പറ്റിയുള്ള വിശദമായ റിപ്പോർട്ടുകൾ വരും സമയങ്ങളിൽ, വരും ബുള്ളറ്റിനുകളിൽ, നിങ്ങൾക്ക് വരും സ്റ്റോറികളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളോട് നമ്മൾ പങ്കുവെക്കുന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇന്ത്യ എലമെൻസിനെ വളർത്തിക്കൊണ്ട് വരിക, ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുവാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഏതൊരു സംഘടനയായാലും ശരി, ഏതൊരു വ്യക്തികളായാലും ശരി, അവരോട് ചെങ്ങാത്തം കൂടുക, അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധത, ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ കോപ്പ് കൂട്ടുക, അല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ നട്ടലിലുള്ള ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത്. നരേന്ദ്രമോദിജി, അമിത്ഷാജി, രാജ്നാഥ് സിംഗ് ജി എന്നീ മൂവർ സംഘങ്ങൾ നമ്മൾക്കൊരു നേതൃത്വം നൽകുമ്പോൾ ഒരു തരത്തിലും ഇന്ത്യ എന്ന രാജ്യത്തിന് ഭയക്കേണ്ട ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെയുള്ള ഒരു ഓലപ്പാമ്പിനെ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജി ഇന്നലെ മംഗലാപുരത്ത് ഒരു പൊതുപരിപാടിയിൽ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാനുമായി ഇനി യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. അവരിങ്ങോട്ട് വന്നാലുമില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നുമില്ല, ആരും ഈ ഒരു വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനിമേലിൽ ഭാവിയിൽ പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് പാക് അധീന കശ്മീരിൻ്റെ വിഷയത്തിൽ മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, അടിവരയിട്ട് പറയുന്നു. ഇത് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ചില വിഷയങ്ങളെ കൂടി അദ്ദേഹം ആ പൊതുപരിപാടിയിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ആ വേദിയിൽ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഓരോ രാജ്യത്തിനും നിയമപരമായ എത്ര പൗരന്മാരുണ്ട്, അനധികൃത കുടിയേറ്റക്കാർ എത്രയുണ്ട് എന്ന കണക്ക് വേണമെന്നും ഇതിന് ദേശീയ പൗരത്വ രജിസ്റ്റർ സഹായകരമാകുമെന്നുമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. കാരണം അടിവര വിട്ടുകൊണ്ട് പറയുന്നത് ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. കാരണം ഇത് ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, ഇതൊന്നും തന്നെ ഇതിൻ്റെ ഒരു അന്തസത്ത മനസ്സിലാക്കാതെ, ഇതെന്തിനു വേണ്ടിയാണ് മനസ്സിലാക്കാതെ ഇവിടെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന, പ്രക്ഷോഭം ചെയ്യുന്ന, രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചില ആളുകളുടെ ചട്ടുകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ കൂടിയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത്. ഒരു രാജ്യത്ത് നിയമപരമായി എത്ര കുടിയേറ്റക്കാരുണ്ട്, എത്ര പേർ അഭയാർത്ഥികളായി എത്തിയിട്ടുണ്ട്, അനധികൃതമായി കുടിയേറി താമസിക്കുന്ന എത്ര പേർ ഉണ്ട് എന്ന് അറിയാൻ അത് ദേശീയ പൗരത്വ രജിസ്റ്റർ ഉപകാരപ്പെടും. അതിനുവേണ്ടി തന്നെയാണ്, അതാണ് ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ പ്രാധാന്യമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒരു മതത്തിനും NRC പ്രശ്നമുണ്ടാക്കില്ല, എന്നാൽ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാനാണ് ആരുടെയെങ്കിലും ശ്രമമെങ്കിൽ അവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്നും അദ്ദേഹം വളരെ തറപ്പിച്ചു പറയുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായതുപോലെ, പ്രാബല്യത്തിൽ വന്നതുപോലെ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാകും. നമുക്കറിയാം അതിനുശേഷം നിരവധി വിപ്ലവകരമായിട്ടുള്ള രാജ്യക്ഷേമ തൽപരമായിട്ടുള്ള പല പദ്ധതികളുമായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി അദ്ദേഹം നൽകുന്നു. കാരണം
കാരണം എൻ ആർ സി ആർക്കും ഒരു പ്രശ്നമുണ്ടാക്കില്ല. സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ, ഈ ഒരു വിഷയങ്ങളിൽ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാനാണ് ആരുടെയെങ്കിലും ശ്രമമെങ്കിൽ അവരോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഉണ്ടാകില്ല എന്ന് ഒരു സംശയവുമില്ലാത്ത തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമമെന്നും അദ്ദേഹം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് മഹാത്മാഗാന്ധി നെഹ്റുവിനോട് ആവശ്യപ്പെട്ട കാര്യവും അദ്ദേഹം കോട്ട് ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഈ സ്വപ്നമാണ് മോദി ഗവൺമെൻറ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. കാരണം കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ ക്ഷേമത്തിന്, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്നും അണുവിട പിന്നോട്ടില്ല എന്ന ഒരു വ്യക്തമായ സൂചനയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മൂന്നാമനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മുതിർന്ന നേതാവായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി തന്നെയാണ് മംഗലാപുരത്തെ പൊതുപരിപാടിയിൽ അവിടെ എത്തിയിട്ടുള്ള ജനങ്ങളോട് അദ്ദേഹം വിവരിച്ചു കൊടുത്തത്. കാരണം ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം, അതേപോലെ തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ, ഇതൊന്നും തന്നെ ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഒരു തരത്തിലും അവർക്ക് ഒരു അപകടമുണ്ടാക്കുന്നതല്ല, മറിച്ച് രാജ്യത്തിന് ക്ഷേമമുണ്ടാക്കുന്നതാണ്, ഐശ്വര്യമുണ്ടാക്കുന്നതാണ്, അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ്, പുരോഗതി ഉണ്ടാക്കുന്നതാണ്. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാക് അധീന കശ്മീരിൽ ആ വിഷയത്തിൽ ഒഴികെ ഇനി മേലിൽ ഭാവിയിൽ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാനോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവം ഇന്ത്യ ഗവൺമെൻറ് തുടരുന്നു. ഒരു സംശയവും വേണ്ട, പാകിസ്ഥാനുമായി യാതൊരു സന്ധിക്കും ഇന്ത്യ ഗവൺമെൻറ് താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ പാക് അധീന കശ്മീർ ഇന്ത്യക്ക് വിട്ടു നൽകി, അത് ന്യായമായ ആവശ്യമാണ് ഭാരതത്തിൻ്റെ. അത് ഭാരതത്തോട് അടുപ്പിച്ചതിന് ശേഷം മാത്രം പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദത്തിന് മാത്രമേ ഇന്ത്യ താല്പര്യപ്പെടുന്നുള്ളൂ എന്ന വ്യക്തമായ ധ്വനിയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഈ വാക്കുകളിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക.